ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. മിക്സിയിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് രണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നു. ഇനി 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി 1 ടീസ്പൂണ് ഏലക്കപ്പൊടി, 3 ഏലക്ക പൊടിച്ച് ചതച്ചെടുത്താലും മതി. പിന്നെ 1 കപ്പ് പാൽ, ഇത്രയും കൂടി ചേർത്ത് ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ടിന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 5 സെക്കൻഡ് വെക്കണം. അപ്പോഴത് നന്നായി കട്ടിയായി കിട്ടും. എന്നിട്ട് അടിച്ച് വെച്ച് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അതിനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് 30 മിനിറ്റ് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട്. ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ട് വെച്ചതിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.